തലശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ബോർഡുകളും നീക്കം ചെയ്തു തുടങ്ങി. ഡെപ്യൂട്ടി തഹസിൽദാർ പി വി അഖിലേഷിന്റെ നേതൃത്വത്തിലുള്ള ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡാണ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായാണ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ തുടർന്ന് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെയാണ് പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച ബാനറുകൾ, പോസ്റ്ററുകൾ, ബോർഡുകൾ എന്നിവ നീക്കം ചെയ്തു തുടങ്ങിയത്. തലശ്ശേരി മഞ്ഞോടിയിൽ ഡെപ്യൂട്ടി തഹസിൽദാർ പി വി അഖിലേഷിന്റെ നേതൃത്വത്തിലുള്ള ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡാണ് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും മറ്റും നീക്കം ചെയ്തത്. സ്വകാര്യ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലും ടെലിഫോൺ, ഇലക്ട്രിക് പോസ്റ്റുകളിലും പതിച്ച പോസ്റ്ററുകൾ, തൂക്കിയിട്ട ബോർഡുകൾ, ചിഹ്നങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. ജില്ലാ കളക്ടർ കൂടിയായ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ചൊക്ലി, കോടിയേരി, പന്ന്യന്നൂർ, കത്തിരൂർ, എരഞ്ഞോളി, തിരുവങ്ങാട് ഭാഗങ്ങളിൽ സ്ക്വാഡുകൾ എത്തി മുഴുവൻ അനധികൃത പ്രചരണ വസ്തുക്കളും നീക്കിത്തുടങ്ങി. ഡെപ്യൂട്ടി തഹസിൽദാർക്കൊപ്പം ഉദ്യോഗസ്ഥരായ പി രഞ്ജിത് കുമാർ, ടി കെ സനിൽദാസ് എന്നിവരുമുണ്ട്. വരും ദിവസങ്ങളിലും സ്ക്വാഡ് നിരീക്ഷണമുണ്ടാകും. ജില്ലയിൽ 22 സ്ക്വാഡുകളാണ് രംഗത്തുള്ളത്. തലയെടുപ്പോടെ തലശ്ശേരിയിൽ 4 പതിറ്റാണ്ടുകളായി വിവാഹ ഫാഷൻ വസ്ത്രങ്ങളുടെ പര്യായമായി മാറിയ സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ പുതിയ മെഗാ ഷോറൂം ചരിത്ര നഗരമായ തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കമ്മിങ് സൂൺ, സെഞ്ചുറി ഫാഷൻ സിറ്റി, എ വി കെ നായർ റോഡ്, തലശ്ശേരി.